ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങളുടെ പേരുള്ള പേരിൻ്റെ അർത്ഥം എന്താണെന്നാണ് നോക്കുന്നത്. സംസ്ഥാനങ്ങളും പേരിൻ്റെ അർത്ഥവുമാണ് നോക്കുന്നത്. 36 കോട്ടകളെന്ന് പേരിൻ്റെ അർത്ഥമുള്ള നഗരം ഏത് സംസ്ഥാനമാണെന്നറിയാം? 36 കോട്ടകൾ ഛത്തീസ്ഗഡാണ്. 36 കോട്ടകൾ ഛത്തീസ്ഗഡ്. വനങ്ങളുടെ നാട്, കുറ്റിക്കാടുകളുടെ നാട് എന്നൊക്കെ ഏതാ? ജാർഖണ്ഡാണ്. വനങ്ങളുടെ നാട്, കുറ്റിക്കാടുകളുടെ നാടെന്നൊക്കെ അറിയപ്പെടുന്നത് ജാർഖണ്ഡാണ്. ഇനിയും വിഹാരങ്ങളുടെ നാട്, വിഹാരങ്ങളുടെ നാട് ബീഹാർ. ബീഹാറാണ് വിഹാരങ്ങളുടെ നാട്. രാജാക്കന്മാരുടെ നാടോ? അതാ പേരിൽ നിന്നൊക്കെ കിട്ടും, രാജസ്ഥാൻ. രാജാക്കന്മാരുടെ നാട് രാജസ്ഥാൻ. 5 നദികളുടെ നാട് പഞ്ചാബ്. 5 നദികളുടെ നാട് പഞ്ചാബ്. ഉയർന്ന പ്രദേശം കർണാടകയാണ്. ഉയർന്ന പ്രദേശം കർണാടക. കേരവൃക്ഷങ്ങളുടെ നാട് കേരളം അല്ലേ. മേഘങ്ങളുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത് മേഘാലയയാണ്. മേഘങ്ങളുടെ വാസസ്ഥലം മേഘാലയയാണ്. ഉയർന്ന പ്രദേശത്ത് ജീവിക്കുന്നവരുടെ നാടെന്നറിയപ്പെടുന്നത് മിസോറാമാണ്. ഉയർന്ന പ്രദേശത്ത് ജീവിക്കുന്നവരുടെ നാട് മിസോറാമാണ്. രത്നങ്ങളുടെ നാട് ഏതാ? മണിപ്പൂരാണ്. രത്നങ്ങളുടെ നാട് മണിപ്പൂരാണ്. പുതിയ കൊട്ടാരം എന്ന പേരിനർത്ഥമുള്ളത് സിക്കിമാണ്. പുതിയ കൊട്ടാരം സിക്കിമാണ്. അപ്പോൾ നോക്കിക്കേ, 36 കോട്ടകൾ എന്നുള്ളത് ഛത്തീസ്ഗഡാണ്. 36 കോട്ടകൾ ഛത്തീസ്ഗഡ്. വനങ്ങളുടെ നാട്, കുറ്റിക്കാടുകളുടെ നാട് ഏതാണ്? ജാർഖണ്ഡാണ്. ജാർഖണ്ഡ്. വിഹാരങ്ങളുടെ നാട് ബീഹാറാണ് അല്ലേ. ബീഹാർ. രാജാക്കന്മാരുടെ നാട് രാജസ്ഥാൻ. 5 നദികളുടെ നാട് ഏതാ? പഞ്ചാബാണ്. 5 നദികളുടെ നാട് പഞ്ചാബ്. ഉയർന്ന പ്രദേശം എന്നുള്ളത് കർണാടകയാണ്. ഉയർന്ന പ്രദേശം കർണാടകം. കേരവൃക്ഷങ്ങളുടെ നാട് കേരളമാണ് അല്ലേ. മേഘങ്ങളുടെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത് മേഘാലയയാണ്. മേഘങ്ങളുടെ വാസസ്ഥലം മേഘാലയ. ഉയർന്ന പ്രദേശത്ത് ജീവിക്കുന്നവരുടെ നാട് ഏതാ? മിസോറാമാണ്. ഉയർന്ന പ്രദേശത്ത് ജീവിക്കുന്നവരുടെ നാട് മിസോറാമാണ്. രത്നങ്ങളുടെ നാട് മണിപ്പൂരാണ്. രത്നങ്ങളുടെ നാട് മണിപ്പൂരാണ്. പുതിയ കൊട്ടാരം എന്നർത്ഥം വരുന്നത് സിക്കിമാണ്. പുതിയ കൊട്ടാരം സിക്കിമാണ്. തുല്യമല്ലാത്തത് അസമാണ്. അസം അല്ലേ. അസമാണ് തുല്യമല്ലാത്തത് അല്ലേ. ചുവന്ന മലകളുടെ നാട് ഏതാണെന്നറിയോ? അരുണാചൽ പ്രദേശാണ്. ചുവന്ന മലകളുടെ നാട് അരുണാചൽ പ്രദേശ്. മഞ്ഞു നിറഞ്ഞ മലകളുടെ നാട് ഹിമാചൽ പ്രദേശ്. നമുക്കറിയത്തില്ലേ ഹിമാചൽ പ്രദേശ് മഞ്ഞ. അപ്പം മഞ്ഞു നിറഞ്ഞ മലകളുടെ നാട് ഹിമാചൽ പ്രദേശ്. അപ്പം മഞ്ഞു നിറഞ്ഞ മലകളുടെ നാട് ഹിമാചൽ പ്രദേശാണ്. ചുവന്ന മലകളുടെ നാട് അരുണാചൽ പ്രദേശാണ്. തുല്യമല്ലാത്തത് അസമാണ്. പുതിയ കൊട്ടാരം സിക്കിം. രത്നങ്ങളുടെ നാട് മണിപ്പൂർ. ഉയർന്ന പ്രദേശത്ത് ജീവിക്കുന്നവരുടെ നാട് മിസോറാം. മേഘങ്ങളുടെ വാസസ്ഥലം മേഘാലയ. കേരവൃക്ഷങ്ങളുടെ നാട് കേരളമാണ്. ഉയർന്ന പ്രദേശം കർണാടക. 5 നദികളുടെ നാട് പഞ്ചാബ്. രാജാക്കന്മാരുടെ നാട് രാജസ്ഥാൻ. ബിഹാരങ്ങളുടെ നാട് ബീഹാർ. വനങ്ങളുടെ നാട്, കുറ്റിക്കാടുകളുടെ നാട് ജാർഖണ്ഡ്. 36 കോട്ടകൾ ഛത്തീസ്ഗഡ്. അപ്പോൾ സംസ്ഥാനങ്ങളും പേരിൻ്റെ അർത്ഥങ്ങളും മനസ്സിലായല്ലോ. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയിൽ ചോദിക്കാറുണ്ട്, ഇനിയും ചോദിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ, അപ്പോൾ എല്ലാവർക്കും ബൈ.